ലേശം കൊറവുണ്ട്, ഇതിനു മുന്നിൽ നിന്ന് സംസാരിക്കാൻ ലേശം ഉപ്പുണ്ട്. വർഷത്തെ കോളേജ് യൂണിയൻ പുനർജനി, എല്ലാവരും കേട്ടാണല്ലോ. വിദ്യാർത്ഥികളുടെ ഇടയിൽ നിന്നും തിരഞ്ഞെടുത്ത ഒരു പേര്, എന്താണ് പുനർജനി എന്നല്ല നമുക്ക് നോക്കാം. ഒരു പുനർജന്മം, 19 വർഷത്തിന് ശേഷം ശങ്കരയിൽ ഉദിച്ചു വന്ന ഒരു പുനർജന്മം. ശങ്കര കോളേജിലെ ചെയർമാനെ നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു, നിങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഞാനിവിടെ സംസാരിക്കാൻ കിട്ടുന്നു. എന്താണ് അല്ലെങ്കിൽ 2 വർഷക്കാലം ഞാനത് അതുപോലെ പുറകിലെത്തിയും വിദ്യാർത്ഥികളുടെ അവകാശങ്ങളും അവരുടെ ആവശ്യങ്ങളും കേട്ടുകൊണ്ട് അവരുടെ ആവശ്യങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു യൂണിയനാണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ട് തന്നെ ഈ കൊല്ലം വിദ്യാർത്ഥികളുടെ ആവശ്യം ഉന്നയിച്ച് ഒരു ഫിലിം ക്ലബ് രൂപീകരിക്കാനും അതോടൊപ്പം തന്നെ ക്യാമ്പസിലെ മുഖചിത്രമായി മാറേണ്ട ഒരു ക്യാമ്പസ് ന്യൂസ്പേപ്പർ, അതുപോലെ കലാകാരന്മാര്, ശങ്കരയ കലാകാരന്മാര്, ഒരുപാട് കലാകാരന്മാര് പഠിച്ചിറങ്ങിയ വേദി, അങ്ങനെയൊക്കെ അന്വേഷിക്കണ്ടാവും. വെറുതെ ഇവിടെ ഒന്ന് വായ നോക്കിയ മാത്രം പോരാ കേട്ടാ. ഇവിടെ ഒന്ന് നോക്കാം, ചലച്ചിത്രകാരന്മാരെ നോക്കാം. ശ്രീ ജയറാമായാലും, എൻ എഫ് വർഗീസ്, അതുപോലെ തന്നെ ആശാ ശരത്, അങ്ങനെ ഒട്ടനവധി ചലച്ചിത്രകാരൊക്കെ പഠിച്ചിറങ്ങി പോയുണ്ട്. അതുപോലെ തന്നെ ആയാലും ശ്രീ ജസ്റ്റിസ് കുര്യൻ ജോസഫ് സാറിന്റെ പേര്, സുപ്രീം കോടതി ജഡ്ജാണ്, ഇതൊക്കെ അറിയാനിറങ്ങായിരുന്നോ? ആ നല്ലതാ, അതുപോലെ തന്നെ നമുക്കും നമ്മുടേതായിട്ടുള്ള കഴിവുകളുണ്ട്. പിന്നെ നിങ്ങളോട് ഈ അവസരത്തിൽ എനിക്ക് ഒരേ ഒരു കാര്യമേ പറയാനുള്ളൂ, നിങ്ങളുടെ കഴിവ് എന്താണെന്ന് നിങ്ങളെക്കാൾ കൊടുത്ത് നിങ്ങളുടെ കൂട്ടുകാർക്ക് അറിയാൻ കഴിയും, മനസ്സിലാവും ശരിയല്ലേ? അതുകൊണ്ട് ഒരു ദിവസം ഒരു സുഹൃത്തേനെങ്കിലും ഈ ചന്ദ്രയിൽ നിങ്ങൾ കണ്ടുപിടിക്കുക. ഈ 3 വർഷത്തെ കലാലയ ജീവിതം പഠിച്ച് നമ്മൾ ഇറങ്ങി കഴിയുമ്പോൾ ഇതൊക്കെ ഒരു ഓർമ്മയുണ്ടാവുള്ളൂ. ഈ ടീച്ചർമാരെ വെറുപ്പിച്ചും അതുപോലെ നടന്നിട്ടും ഒരു കാര്യമില്ല. വിദ്യാർത്ഥികൾക്ക് പറയാനുള്ള അവസരം ഒരു ടീച്ചേഴ്സും നിഷേധിക്കില്ല. നമ്മുടെ ഒരു ടീച്ചേഴ്സും അത്രയ്ക്ക് പാവപ്പെട്ടവരെയും ടീച്ചേഴ്സും എല്ലാവരും അവരുടെ അർത്ഥം. പിന്നെ നമുക്ക് പറഞ്ഞു നോക്കാം, ഈ 19 വർഷത്തെ ഏകാന്തത്തിൽ നിന്നും ഒരു ബിരുദം വാങ്ങിക്കൊണ്ട് ഞങ്ങളുടെ പ്രവർത്തന മികവ് കാഴ്ചവെച്ച് അത് നിങ്ങൾ അംഗീകരിച്ച് നല്ലൊരു യൂണിയനാണ് നിങ്ങൾക്ക് നിങ്ങൾ ഞങ്ങൾക്ക് സംഭാവന ചെയ്തത്. ഞങ്ങൾ നിങ്ങളുടെ ഒരു പൂവ് ചോദിച്ചോളൂ, പകരം നിങ്ങളൊരു പൂക്കാട വന്നത്. നമസ്കാരം.